ഇൻഫോ പാർക്കിന് സമീപം ഫ്ളാറ്റിൽ യുവാവിനെ കൊലപ്പെടുത്തിയതിന് കാരണം ലഹരിമരുന്നിടപാടുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു. പ്രതിക്കും കൊല്ലപ്പെട്ട യുവാവിനും ലഹരിമരുന്ന് ഉപയോഗവും വിപണനവും ഉണ്ടായിരുന്നു. പിടിയിലായ പ്രതി അർഷാദിന് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ട്. കൊണ്ടോട്ടിയിലെ ജ്വല്ലറി മോഷണക്കേസിൽ ഒളിവിൽ കഴിയുന്ന വേളയിലാണ് കൊച്ചിയിൽ ജോലി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, അർഷാദിന് ഒരു തെഫ്റ്റ് കേസ് കൂടെ ഉണ്ട്. കൊണ്ടോട്ടിയിലെ ഒരു ജ്വല്ലറി കടയിലെ ഒരു മാസം മുമ്പ് തെഫ്റ്റ് ചെയ്തായിരുന്നു. ആ തെഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മുങ്ങി അബ്സ്കോണ്ടിങ് ആണ് ഇയാൾ. അവിടെ കിട്ടാതെ ഇവിടെ കറങ്ങുമായിരുന്നു. ഇവിടെ അബ്സ്കോണ്ടിങ് സിറ്റുവേഷനിലായിരുന്നു ഈ സംഭവം നടന്നത്. ഒളിവിലാണ് കഴിയുന്നത്. ഇത് രണ്ടാമത്തെ കേസാണ് നമുക്ക് അറിയുന്ന കേസ്. അവിടെ ഒരു കൊണ്ടോട്ടിയിലെ ഒരു കേസുണ്ട്, തെഫ്റ്റ് കേസ്. നമ്മൾ അറിഞ്ഞത് ഇന്നലെയാണ്. പക്ഷേ ബോഡിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു വിത്തിൻ ലാസ്റ്റ് 48 അവേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതെ, ഓക്കെ. ഇതൊരു സ്പൈക്ക് ഉണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരു ക്രൈം സ്പൈക്ക് ഓൾ ഓവർ ദ കൺട്രി ഉണ്ട്. കൊച്ചിയിലല്ല, കേരളത്തിലല്ല, എല്ലാ ജില്ലകളിലും എന്നും കേസസ് റിപ്പോർട്ട് ആവുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പെട്രോളിംഗ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. CCTVs നമ്മൾ വർദ്ധിക്കുന്നുണ്ട്. എല്ലാ ഈ റീസെൻ്റ്ലി നമ്മൾ എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷൻസിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, CCTVs ഒന്ന് മെയിൻ്റനൻസ് ഉറപ്പാക്കണം, CCTVs ഉറപ്പായിട്ട് വെച്ചിരിക്കണം എന്നാണ്. ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ വരുന്നു പോകുന്നു. നമ്മൾ റെസിഡൻഷ്യൽ അസോസിയേഷനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്ട്രേഞ്ചർ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചിരിക്കണം. ഇത് ഇത്രയും നടന്നിട്ട് ബഹളം ഉണ്ടായിട്ട് അവിടെ ഒരു കുറച്ച് ഒച്ച ഉണ്ടായിരുന്നു. ഈ സംഭവ സമയത്തല്ലെങ്കിലും അതിന് മുമ്പുള്ള ഒച്ച അല്ലെങ്കിൽ ആൾ വരും പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ടും പോലീസിനെ അറിയിച്ചിട്ടില്ല ആരും. അതൊരു വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. ഇപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് എസ്പെഷ്യലി അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സസിലുള്ളവർ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കണം. അറിയിച്ചാൽ നമ്മൾ റെയ്ഡ് നടത്തും. റെയ്ഡ് നടത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കൊച്ചിയിൻ്റെ ഒരുപാട് ആൾക്കാർ പല ഡിസ്ട്രിക്ട്സിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ജോലിപരമായിട്ടോ മറ്റെന്തെങ്കിലും ഒരു ഭാഗമായിട്ടോ ആൾക്കാർ വരും പോവും. ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആവുമ്പോൾ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഉണ്ടാവും. സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ ഒരു ടെനൻ്റ് അഗ്രിമെൻറ്റ് വേണം, ഓണർ ടെനൻ്റ് അഗ്രിമെൻറ്റ് വേണം. ആ ടെനൻ്റ് സബ്ലെറ്റ് ചെയ്യുക, ആ ടെനൻ്റ് ഇനി 10 പേരെ വിളിക്കുക. ഇവിടെ ആൾക്കാർ ചെറുപ്പം. മഞ്ചേശ്വരത്ത് വെച്ചാണ് പ്രതി പിടിയിലായത്. കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത്. അസാധാരണമായ രീതിയിലാണ് ഇയാൾ പെരുമാറുന്നതെന്നും നാഗരാജ് പറഞ്ഞു. ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച കോഴിക്കോട് സ്വദേശി അശ്വന്ത് എന്നയാളും പിടിയിലായിട്ടുണ്ട്. പ്രതികളെ കാസർഗോഡ് നിന്ന് ഇന്ന് തന്നെ കൊച്ചിയിലെത്തിക്കും. ലഹരി ഉപയോഗത്തിന് കൂടുതൽ ആളുകൾ ഫ്ളാറ്റിൽ എത്തിയിരുന്നോ എന്നും അന്വേഷിക്കുമെന്നും സി എച്ച് നാഗരാജ് പറഞ്ഞു. ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ CCTV കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. മലപ്പുറം സ്വദേശി സജീവ് കൃഷ്ണയുടെ മൃതദേഹം ഇയാൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം കണ്ടെത്തിയത്. കൊലപാതകമെന്ന പ്രാഥമിക നിഗമനത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിനിടെയാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്. മരിച്ച സജീവ് കൃഷ്ണയുടെ ശരീരത്തിൽ കുത്തേറ്റ നിരവധി പാടുകളുണ്ട്. തലയിലും കഴുത്തിലും നെഞ്ചിലും കുത്തേറ്റ പാടുകളുണ്ട്. മർദ്ദനമേറ്റിരുന്നതായും പോലീസ് ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, കൊച്ചി.